മൂന്ന് മാസം കഴിഞ്ഞ് മുഹൂർത്തം വെച്ചോളൂ എന്ന് പറഞ്ഞ് കത്ത് വന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീടല്ലേ പെണ്ണിനെ കാർണിവൽ ഡാൻസിന് വിട്ടിരിക്കുകയാണെന്ന് അറിയുന്നത്. ഏത് വിധത്തിലെങ്കിലും കല്യാണത്തിനുള്ള പണം, അത് ശരിയാണ്. പഠിച്ച് തൊഴിൽ ചെയ്ത് പണം ഉണ്ടാക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡാൻസിന് വിടുന്നത് നല്ലതിനല്ല എന്നാണ് ആളുകൾ പറയുന്നത്. എന്താ പല ദോഷമുള്ള കാര്യം പറ്റാണോ? ദോഷം എന്തൊക്കെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അവിടെ എങ്ങും പോയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തത് തെറ്റായിപ്പോയി. ഇത്രയും പ്രായമായൊരു പെണ്ണിനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇങ്ങോട്ട് പോന്നത് ഒട്ടും നന്നായില്ല. പെണ്ണിനെ അവിടെ ചേർത്ത സമയത്ത് ഇത്രയ്ക്കൊന്നും ആലോചിച്ചില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ഇനി പറഞ്ഞിട്ടെന്ത് പ്രയോജനം? മൂന്ന് മാസം കഴിഞ്ഞോട്ടെ, അവളെ ഏതായാലും ചെന്ന് ചേർന്നു പോയില്ലേ. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. കുട്ടിയുടെ അച്ഛൻ വന്ന് കണ്ടിട്ട് പോയാ പോരെ. ചിലപ്പോ ഇനിയും താമസിച്ചേക്കും. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാ മതി. ഞാൻ പോണു. എന്താണമ്മേ, ചേച്ചി ഡാൻസിന് പോയ സ്ഥലം കൊള്ളുകയില്ലേ? കൊറേ രൂപയ്ക്ക് വേണ്ടി ആ പെണ്ണിനെ ആർക്കോ വിറ്റതുപോലെ തോന്നുന്നു. അങ്ങനല്ല. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. അല്പം കുടിച്ചു നോക്കും, വളരെ നല്ലതാണ്. വേണ്ട സാർ, ഞാനിതൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ കുടിച്ചു നോക്കാൻ പറഞ്ഞത്. ഇത് നല്ലൊരു മരുന്നാണ്, മദ്യമൊന്നുമല്ല. ശരീരത്തിന് ഉന്മേഷം കിട്ടാൻ വളരെ നല്ലതാണ്. ഒന്ന് സിപ്പ് ചെയ്ത് നോക്കൂ. ഞാനൊരു പാവപ്പെട്ടവളാണ് സാർ. ജീവിക്കാൻ വേണ്ടി മാത്രം ഈ വേഷം കെട്ടിപ്പോയതാണ്. എന്നെ ഈ വക കാര്യങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കരുത്. പ്രിയമ്പത എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പ്രിയമ്പതയെ പോലെ പല കലാകാരികളും ഇവിടെ ഇല്ലേ? അവരെ ആരെയും ഈ മുറിക്കകത്ത് കാലുകുത്താൻ ഞാൻ അനുവദിക്കുകയില്ല. പക്ഷേ പ്രിയമ്പതയെ ഞാൻ കണക്കാക്കിയിരിക്കുന്ന അങ്ങനെയല്ല. അതുകൊണ്ടാണ് പ്രിയമ്പതയെ ഈ മുറിക്കകത്തേക്ക് കൊണ്ടുവന്നത്. അല്പം കുടിക്കൂ, ക്ഷീണം മാറാൻ വളരെ നല്ലതാണ്. അല്പം കുടിക്കൂ. വേണ്ട സാർ. ആ അല്പം. ഓഹോ, മാമിയോ? എന്താ വരും? നീ എന്ത് വിലക്കിലാണ് ഈ കാണിക്കുന്നത്? പ്രിയമ്പത എന്ത് തെറ്റ് ചെയ്തു? പാവം പാവം പ്രിയമ്പത. എടി, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്നോട് മത്സരിച്ചു കളയാമെന്ന് കരുതി അല്ലടി മാലിനി നീ ശരിക്കറിഞ്ഞിട്ടില്ല. പ്രിയമ്പത പോയിക്കോ. മാലിനി, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നീ എന്താ ഈ കാണിച്ചത്? ഡാൻസ് കഴിഞ്ഞപ്പോ പ്രിയമ്പതയുടെ ശരീരത്തിന് വേണ്ട സുഖമില്ലെന്ന് പറഞ്ഞു എങ്കിലും അല്പം. അതെ അതെ, രണ്ടുപേരുടെ സൂക്കേട് എന്താണെന്ന് എനിക്കറിയാം. ഇങ്ങനെ ആയപ്പിന് എങ്ങനെയാ? ഞാൻ എനിക്കിവിടെ നിൽക്കാൻ പേടിയാവുന്നു സാർ. അങ്ങനെ പേടിക്കരുത്. പേടിച്ചോടാൻ തുടങ്ങിയാൽ ചെന്ന് നിൽക്കുന്ന പരാജയത്തിൽ മാത്രമായിരിക്കും. എന്നെ കൊണ്ട് അല്പം മദ്യം കുടിപ്പിക്കാൻ അയാൾ പെട്ടപ്പാട് ആ സമയത്ത് മാലിനി വന്നില്ലായിരുന്നെങ്കിൽ. കുടിക്കുമായിരുന്നു. അത് മരിച്ചാലും ഇല്ല. എന്നാൽ ഒരു കാര്യം വിശ്വസിക്കും, നമ്മൾ സ്വയം പരാജയപ്പെടാതിരുന്നാൽ മറ്റാർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. നമ്മുടെ ചുറ്റുപാട് എങ്ങനെയൊക്കെ ചുറ്റിക്കറങ്ങിയാലും നമ്മൾ അതിന്റെ നടുവിൽ അച്ചുതണ്ട് പോലെ ഉറച്ചു നിൽക്കണം. എന്തൊക്കെയായാലും ഞാനൊരു പെണ്ണല്ലേ സാർ. ഒരാണായ ഞാൻ കൂടി ഇവിടെ ഇല്ലേ? സാർ മാത്രമാണ് എനിക്കിവിടെ ഒരു രക്ഷ. ഇനിയെങ്കിലും പ്രിയമത എന്നെ സാറെന്ന് വിളിക്കാതിരിക്കാം. സാറിന്റെ അകലത്തേക്കാൾ സഹോദരന്റെ അടുപ്പമല്ലേ നല്ലത്? കഴിയുമെങ്കിൽ പ്രിയമത എന്നെ രാജേട്ടാന്ന് വിളിച്ചു. എന്താ വിളിച്ചു? ശരി, ഒരു സഹോദരി എന്നെ രക്ഷിക്കണമെന്ന് ഈ സഹോദരൻ അറിയാം. പ്രിയമത പിക്കോളൂ.
കച്ചവടൊക്കെ എങ്ങനെ ഇരിക്കുന്നു പാച്ചുപുളച്ചേട്ടാ? പൊടി പൊടിക്കുന്നു അല്ല എന്ത് പറയണേ. ആ കടയിൽ ചെലവ് കൂട്ടാൻ വേണ്ടി പാച്ചുള സാറ് ചില മാജിക്കുകളൊക്കെ കാണിക്കാറുണ്ടെന്നാ കേവി. ചെലവ് കൂട്ടാൻ വേണ്ടി മാജിക്ക അതൊക്കെ ശുദ്ധ അസംബന്ധ. കച്ചവടത്തിൽ എന്തൊരു മാജിക്കടേ. എന്നാലും ചില ചില്ലറ മാജിക്ക് എനിക്ക് അറിയാം. ഇത് കണ്ട ഇനി വേറെ വേല ഞങ്ങൾ എന്തിനാണെന്ന് കാണിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇല്ല. അതാണ് ഞാൻ പുണ്യ നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? ശരിയല്ലേ ശരി, എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ഇതെന്തിനാണ് കത്തിയാണ്? നിന്റെ നിറം എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ബോധ്യമായല്ല. ഈ കത്തി ഞാൻ എന്റെ പാക്കറ്റിലിടും. എന്നിട്ട് ഇതേ കത്തി തന്നെ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും പാക്കറ്റിൽ ഞാൻ എടുക്കും. എടുത്തില്ലെങ്കിലോ ഈ രൂപ ഞാൻ വരും. എടുത്താലോ ഈ രൂപ ഞാൻ അങ്ങ് തരും. ചോരക്കാണെങ്കിൽ ചോരക്ക്, എനിക്കൊന്ന് പോണം. നിങ്ങളുടെ മാജിക് കണ്ടോണ്ട് എനിക്ക് സമയം. ഒരു നിമിഷം കേട്ടോ. സാറേ ആ കത്തിയും കൊടുത്ത് നോക്കണേ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യം ഒന്നുമില്ല, കത്തിയും കൊടുത്ത് നോക്കണേ. തപ്പി നോക്കണേ എങ്ങനെ കൊണ്ടുവന്ന് ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. ഈ കത്തി എങ്ങനെ എന്റെ പാക്കറ്റിൽ വന്നു? ഇതാണ് മാജിക്. അമ്മാ ആ കത്തി ഞാൻ കൊടുത്ത് സമ്മതിച്ചു. നിങ്ങൾ ചൊരക്കുക എന്തൊരു വേണമെങ്കിൽ ചെയ്യാം. വിളിക്കാതെ തന്നെ പ്രേമതിന്റെ മുറിയിൽ വന്നുകൂടി. ഞാൻ വിളിപ്പിച്ചത് ശമ്പളത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയാണ്. ശമ്പളം പ്രേമതിയുടെ കയ്യിൽ തരണോ അതല്ല അച്ഛന്റെ പേർക്ക് അയച്ചു കൊടുക്കണം? എന്താ വേണ്ടത്? എന്റെ കയ്യിൽ തരുന്ന എന്തിനാ? അച്ഛന്റെ പേരിൽ അയച്ചു കൊടുത്താൽ മതി. ഗുഡ്, ഇരിക്കും. ഇനി മറ്റൊരു പ്രധാന കാര്യം പറയാനുണ്ട്. സത്യത്തിൽ അവനാണ് ഞാൻ വിളിപ്പിച്ചത്. അന്ന് പ്രേമതിന്റെ മുറിയിൽ വന്നപ്പോൾ ആ മാലിനി. അതൊന്നും സാറല്ല സാർ, അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. എന്ന് വെച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ നോക്കൂ. അന്ന് മാലിനി എന്തൊക്കെയോ പറഞ്ഞത് കേട്ട് പ്രിയമ്പത എന്നെ തെറ്റിദ്ധരിക്കരുത്. അവൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. ഞാൻ അതേ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ സാർ. അവൾ കുറെ കാലമായി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നു. അതിനിടയ്ക്ക് അവൾക്കൊരു പ്രാന്ത്. ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്ന്. അത് നടപ്പുള്ള കാര്യമാണ്. പിന്നെ അവളെ പറഞ്ഞയക്കുന്നത് പാവമല്ലേ എന്ന് കരുതി ഇതുവരെ സഹിച്ചതാണ്. ആ പ്രിയമ്പതയ്ക്ക് അവളെ പറഞ്ഞയക്കണം എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ പറഞ്ഞയക്കാം. എന്തു പറയുന്നു? അയ്യോ വേണ്ട സാർ, ഞാനായിട്ട് ഇവിടെ നിന്ന് ആരെയും